ഡിസ്കഷൻ ആയിട്ടും മെഡിക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന്റെ നേരിട്ട അനുഭവമായിട്ടും നിങ്ങളെ ഓരോ ക്വസ്റ്റിനും അഡ്രസ് ചെയ്യാൻ ടോപ്പയിലെ ഓരോ ഫാക്കൽറ്റീസ് വരുന്നതാണ്. നീറ്റിന് മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതിൻ്റെ അത്ര തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നീറ്റിൻ്റെ കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സ് മനസ്സിലാക്കുക, ഡിഫറെൻറ്റ് കോളേജസിനെ കുറിച്ച് പഠിക്കുക, നമുക്ക് എവിടെ അഡ്മിഷൻ വാങ്ങിക്കുക എന്നുള്ളത് മനസ്സിലാക്കാണ്. വളരെ നല്ല റാങ്ക് വാങ്ങിച്ച ആളുകൾക്ക് അധികം കൺഫ്യൂഷൻസ് ഒന്നുമില്ല, അവർ ഡ്രീം കോളേജ് ഓൾറെഡി സെറ്റ് ആയിരിക്കും, അതിൽ നേരെ സെലക്ട് ചെയ്താൽ മതിയായിരിക്കും. പക്ഷേ അതിന് തൊട്ടതായ റാങ്ക് സ്റ്റിൽ നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ ഒരു MBBS കിട്ടുന്ന റാങ്ക് ആണെങ്കിൽ അവർക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ഈ കൺഫ്യൂഷൻസൊക്കെ നമുക്ക് എന്താ പറയുക, സാധാരണ ഒരു കൗൺസിലിംഗ് സെൻറ്റേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ പണ്ട് ഡോപ്പ പ്രോമിസ് ചെയ്തിരുന്നു നിങ്ങൾക്ക് കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഹെൽപ്പുകളും, കൗൺസിലിംഗ് പ്രൊസീജിയർ റിലേറ്റഡ് ആയിട്ട് ഏത് മെഡിക്കൽ കോളേജ് സെലക്ട് ചെയ്യണം, നമുക്ക് ഡ്രീം കോളേജ് ചിലപ്പോൾ രണ്ടോ മൂന്നോ ഉണ്ടായിരിക്കും, അതിൽ ഏത് കോളേജാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്, എൻ്റെ റാങ്ക് വെച്ച് ഞാൻ എന്ത് ചെയ്യണം, അപ്പോൾ ഇത്ര അധികം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സീരീസ് ഓഫ് വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ബേസിക്കലി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളുടെ ഡൗട്ട്സ്, ക്വസ്റ്റ്യൻസ്, കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഫില്ല് ചെയ്യുക. അപ്പോൾ അത് സംബന്ധിച്ചായിട്ടുള്ള വീഡിയോസ് ഡിസ്കഷനായിട്ടും മെഡിക്കോളജിയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ നേരിട്ട അനുഭവമായിട്ടും നിങ്ങളെ ഓരോ ക്വസ്റ്റ്യനും അഡ്രസ്സ് ചെയ്യാൻ ടോപ്പയിലെ ഓരോ ഫാക്കൽറ്റീസ് വരുന്നതാണ്. നമുക്ക് പലർക്കും ഇപ്പോഴുണ്ടാകുന്ന പല അധികം ഡൗട്ടുകളുണ്ട്. എൻ്റെ വീട് ഇപ്പോൾ എറണാകുളമാണ്, ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ജോയിൻ ചെയ്യണോ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ജോയിൻ ചെയ്യണോ, എൻ്റെ വീട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിന് തൊട്ടടുത്താണ്, എനിക്ക് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് കിട്ടും, സ്റ്റിൽ ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടതുണ്ടോ, എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയാൽ മതിയോ, എനിക്ക് എയിംസ് കിട്ടിയിട്ടുണ്ട്, അതായത് എനിക്ക് എയിംസ് കിട്ടാനുള്ള റാങ്ക് ഉണ്ട്, സ്റ്റിൽ ഞാൻ എയിംസിൽ പോകണോ, കേരളത്തിൽ പഠിക്കണോ. വേറെ പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, എനിക്ക് നല്ല സ്കോർ ഉണ്ട്, സ്റ്റിൽ എയിംസ് കിട്ടില്ല, അപ്പോൾ ഞാൻ ജിപ്മറിൽ പോകണോ. ഇന്ത്യയിലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, സെൻറ്റ് ജോൺസ്, മലബാർ മെഡിക്കൽ കോളേജ്, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്, ഇതിലേതെങ്കിലും ഞാൻ ജോയിൻ ചെയ്യേണ്ടതുണ്ടോ, അതോ ഞാൻ കേരളത്തിലുള്ള പ്രീമിയം മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്താൽ മതിയോ. പിന്നെ കുട്ടികൾക്കുള്ള ഡൗട്ടാണ്, ഞാൻ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് സെലക്ട് ചെയ്യണോ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിന് വേണ്ടി രണ്ടാമത് ട്രൈ ചെയ്യണോ എന്നുള്ളത്. അതായത് ഞാൻ ഈ വർഷം പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ട്, പ്ലസ് ടുവിൻ്റെ കൂടെ എനിക്ക് അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് എഴുതിയപ്പം തന്നെ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഒരു വർഷം മെനക്കെട്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തന്നെ കിട്ടാൻ വേണ്ടി ഞാൻ രണ്ടാമത് ഒന്നുകൂടെ ട്രൈ ചെയ്യേണ്ടതോ. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഡൗട്ട്സ് ഇപ്പം മാർക്ക് വാങ്ങിച്ച കുട്ടികൾക്കുണ്ട്. മാർക്ക് അത്ര എത്താത്ത കുട്ടികൾക്ക് വേറൊന്നും നോക്കാനില്ല, അവർ നേരെ ഇറങ്ങി പഠിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ മാർക്ക് വാങ്ങിച്ചവർക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അഡ്രസ്സ് ചെയ്യാണ്ട്. പിന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഡൗട്ടാണ് മെഡിക്കൽ കോളേജിൽ അക്കാഡമിക്സ് എങ്ങനെയായിരിക്കും, രണ്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തമ്മിൽ അക്കാഡമിക്സിൽ അത്ര ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടോ, ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ചേരേണ്ടതുണ്ടോ, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചേരേണ്ടതുണ്ടോ, ഇത് തമ്മിൽ അക്കാഡമിക് പരമായിട്ട് കൂടുതൽ ഡിഫറൻസ് ഉണ്ടോ, അഞ്ച് വർഷം ഞാൻ മെഡിക്കൽ കോളേജിൽ എന്താണ് പഠിക്കാൻ പോകുന്നത്, അത് കഴിഞ്ഞ് ഞാൻ എങ്ങനെയാണ് സ്പെഷ്യലൈസ് ചെയ്യാൻ പോകുന്നത്. സ്പെഷ്യലൈസേഷൻ്റെ കാര്യമൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. സ്റ്റിൽ ഈ സമയത്ത് ഞാൻ അതിനെക്കുറിച്ചൊക്കെ വലുതും പ്ലാൻ ചെയ്യേണ്ടതുണ്ടോ, ഞാൻ അതിനെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കി വെക്കേണ്ടത്, ഓരോ മെഡിക്കൽ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി കോഴ്സുകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ടോ എന്ന് തുടങ്ങിയ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട, നിർബന്ധമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യുന്ന വീഡിയോ സീരീസിൻ്റെ തുടക്കമാണത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഡൗട്ട്സ് ഈ വീഡിയോൻ്റെ കമൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക, നമുക്കതൊക്കെ ഓരോ വീഡിയോ ആക്കാവുന്നതാണ്. താങ്ക് യു.